അപ്പൊ ഇവിടെ വൃത്രാസുരനെ അനുഗ്രഹിക്കുന്നുണ്ട്, ഇന്ദ്രനെ അനുഗ്രഹിക്കുന്നുണ്ട്, ചിത്രകേതുവിനെ അനുഗ്രഹിക്കുന്നുണ്ട്, കൃതദ്വിതിയെ അനുഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊക്കെ അനുഗ്രഹം വൈരാഗ്യം വരുമ്പോൾ അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. ഈ ലോകത്തിലുള്ള വിഷയങ്ങളിൽ വൈരാഗ്യം വരുമ്പോൾ അത് അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. പക്ഷെ രണ്ട് വൈരാഗ്യം, രണ്ട് തരത്തിലുള്ള വൈരാഗ്യങ്ങളുണ്ട്, അതിഥി പെടുകയുമില്ല. ഒന്ന് ശ്മശാന വൈരാഗ്യം എന്ന് പറയും, മറ്റേ പ്രസൂതിക വൈരാഗ്യം എന്ന് പറഞ്ഞിരിക്കും. ഒരു സ്ത്രീ പ്രസവ വേദന എടുക്കുമ്പോൾ ഇനി ഞാൻ പ്രസവിക്കില്ല, ഗർഭം ധരിക്കില്ല, ആ വേദനയെ ഭയന്ന് പറയാം. അതാണ് പ്രസൂതിയുടെ വൈരാഗ്യം. ആരെങ്കിലും ചാവുമ്പോൾ ഉണ്ടാവുന്ന വൈരാഗ്യമാണ് ശ്മശാന വൈരാഗ്യം. ആ വൈരാഗ്യത്തെ പറ്റിയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാനിൽ ഭക്തി വളർന്ന് 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 ഈ ലോകത്തിലുള്ള വിഷയങ്ങളിലെ ആസക്തി കുറഞ്ഞു കുറഞ്ഞ് ഭഗവാനിൽ ഭക്തി കൂടി വന്നിട്ടുണ്ടാവുന്നതായ ആ യഥാർത്ഥമായിരിക്കുന്നതായ വൈരാഗ്യം. അപ്പം ഭക്തി വേണം, വൈരാഗ്യം വേണം. ഭക്തിയും വൈരാഗ്യം കൂടി വരുമ്പോൾ ജ്ഞാനം നമ്മളിൽ പ്രകാശിക്കുന്നു. ജ്ഞാനം പ്രകാശിക്കുന്നതോടുകൂടി അജ്ഞാനജന്യമായിരിക്കുന്നതായ ആവരണം നശിക്കും, അല്ലെങ്കിൽ വൃത്രാസുരഭാവം നശിക്കുന്നു. ഈ ഭാവത്തെ നശിപ്പിക്കാൻ വളരെ സാധന ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വൃത്രാസുരൻ്റെ ശിരച്ഛേദത്തിന് വജ്രായുധം കൊണ്ട് ഒരു കൊല്ലമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ നാളത്തെ അഭ്യാസം കൊണ്ട് മാത്രമേ ഭക്തിയും വൈരാഗ്യവും ജ്ഞാനവും നമ്മളിൽ പ്രകാശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നതായി ഇതിഹാസം എന്നിരിക്കുന്ന പുംസവനവ്രതമാണ്. അപ്പൊ നിധിദേവി, അതായത് ആ ഹിരണ്യാക്ഷനും ആ ഹിരണ്യകശ്യുമൊക്കെ നിഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിധിദേവി ദുഃഖിതരായിട്ടിരിക്കണം. അപ്പൊ നിധിദേവി ഒരിക്കല് വളരെ ശ്രദ്ധയോടുകൂടി തൻ്റെ ഭർത്താവായിരിക്കുന്നതായ ആ കശ്യപിനെ ശരിക്കും അങ്ങോട്ട് ശുശ്രൂഷിച്ചു. ദിതി ആയാലും കൊള്ളാം, അതിഥി ആയാലും കൊള്ളാം, ഇവരൊക്കെ കശ്യപന്റെ പത്നിമാരാണ്. ഈ പത്നിമാരൊക്കെ പാതിവർത്യത്തിലും അഗ്രഗണ്യരായിട്ടുള്ള ആളുകളാണ്. ദിതിദേവിയുടെ പാതിവർത്യത്തോടുകൂടിയുള്ള ഭർത്തൃ ശുശ്രൂഷയിൽ സന്തുഷ്ടനായ കശ്യപൻ ദിതിയോട് പറയുകയാണ്, നിന്റേതായിട്ടുള്ള ശുശ്രൂഷയിൽ ഞാൻ വളരെ സന്തുഷ്ടനായിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളതായ ഒരു പതിവ്രതയ്ക്ക് എന്താഗ്രഹവും സാധിച്ചു കൊടുക്കേണ്ടത് ഒരു ഭർത്താവിൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് നിനക്ക് എന്താണ് ആഗ്രഹം ചോദിച്ചോളൂ, അത് ഞാൻ തരാം. അപ്പോഴാണ് ദിതിദേവ് ഉള്ളു തുറന്ന് പറയുന്നതാണ്, അതായത് എനിക്കൊരു പുത്രനുണ്ടാവണം, അവനെ ഇന്ദ്രനെ കൊല്ലുന്നവനാവണം, അവനെ ആരും കൊല്ലരുത്, അവൻ അപ്രതിദ്വന്ദ്വിയായിത്തീരണം, അവനെ പോലെ ശക്തിയോ അതിൽ കൂടുതൽ ശക്തിയുള്ള ആളുകൾ ആരും കാണാൻ പാടില്ല, ഈ രീതിയിലാണ്. അതിഥിയുടെ പുത്രനാണ് ഇപ്പൊ ഇന്ദ്രനായിട്ടിരിക്കുന്നതാണ്. അപ്പൊ അതിഥിയുടെ കശ്യപന്റെ പുത്രനാണ് ഇന്ദ്രനായിട്ടിരിക്കുന്നത്. അപ്പം ഇന്ദ്രനായിരിക്കുന്ന കശ്യപന്റെ പുത്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് ദിതിക്ക് ഇപ്പം വേറൊരു പുത്രൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോഴാണ് കശ്യപന് മനസ്സിലായിരിക്കുന്നത്. കശ്യപനെ ശരിക്ക് പിന്നെ വലയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു പോലും നിനക്ക് എന്താ ആഗ്രഹം അത് സാധിച്ചു തരാം. ഇപ്പൊ അദ്ദേഹം സ്വയം ശപിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിനക്കൊരു വ്രതം പറഞ്ഞു തരാം. ആ വ്രതം ഗുണവൈകല്യം കൂടാതെ അനുഷ്ഠിക്കുകയാണെങ്കിൽ നിനക്ക് ഇന്ദ്രഹന്താവായിട്ടൊരു പുത്രനുണ്ടാവും. വ്രതത്തിന് ഏതെങ്കിലും തരത്തിൽ ഭംഗം വന്നു കഴിഞ്ഞാൽ നിനക്കുണ്ടാവുന്ന പുത്രനോ പുത്രന്മാരോ ഇന്ദ്രന്റെ സഹായികളായിട്ട് തീരുമെന്ന് പറഞ്ഞിരിക്കുന്നു. പന്തിതി ദേവിക്ക് വളരെ ആശ്വാസമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ വ്രതം അനുഷ്ഠിച്ചാൽ മതിയല്ലോ. ഈ അസുരന്മാരെ അല്ലെങ്കിൽ രജോഗുണക്കാരായിട്ടുള്ള ആളുകളെ സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി വ്രതം അനുഷ്ഠിക്കാൻ ബഹു ബഹുമിടുക്കരാണ്. അപ്പൊ അസുരന്മാരുടെ തപസ് കൊണ്ട് നോക്കി അറിയാം. അപ്പൊ ഈ ലോകത്തിലും സ്വന്തം കാര്യത്തിന് എത്ര ദിവസം പട്ടിണി ഇരിക്കാനും തയ്യാറാണ്. മറ്റുള്ളവരുടെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതിരിക്കാനും പറ്റില്ല. ഇത് അസുര സ്വഭാവം കൊണ്ടാണ് തിരിക്കുന്നത്. അപ്പം പുംസവന വ്രതം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത്
മാർഗശീർഷ മാസത്തിലെ ധനുമാസം എന്ന് പറയും. അപ്പം ധനുമാസത്തിലെ പിന്നെ വെളുത്ത പക്ഷത്തിലെ പ്രഥമ തൊട്ടിട്ടാണ്, ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്നതാണ്. ലക്ഷ്മി നാരായണ പൂജയാണ്. ആ ലക്ഷ്മി നാരായണ പൂജയോടുകൂടി ചെയ്യേണ്ടതായ വ്രതമാണ്. അപ്പൊ ഏത് വ്രതത്തിനും യമനിയമങ്ങൾ പാലിക്കണം നിർബന്ധമാണ്. അതായത് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം. ഇവിടെ ഈ ലക്ഷ്മിനാരായണ പൂജ അനുഷ്ഠിക്കുക. ഇനി എളുപ്പം പറയുകയാണെങ്കിൽ അഷ്ടമി രോഹിണി വ്രതത്തിന് നമ്മൾ അനുഷ്ഠിക്കുന്നതായ അത്രയുമെങ്കിലും പരിശുദ്ധിയും ഭക്ഷണ നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടാവണം. നമുക്ക് മൂന്ന് കരണങ്ങളാണ് ഉള്ളതെന്ന്, വാക്കും വിചാരവും പ്രവൃത്തിയും. ഈ വാക്കും വിചാരവും പ്രവൃത്തിയും പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. വ്രതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനസികവും ഐന്ദ്രിയവും ശാരീരികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ധർമ്മ അധിഷ്ഠിതമായിട്ടുള്ള മാർഗത്തിൽ അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ മാത്രം ഒതുക്കി നിർത്തുക. അപ്പൊ ഒരു കൊല്ലമാണിപ്പോ ദിതി ദേവിക്ക് ഈ പുംസവനവ്രതം അനുഷ്ഠിക്കേണ്ടത്. അപ്പം പുംസവനവ്രതം എന്തിനു വേണ്ടിയിട്ടാണ് അന്വേഷിക്കുന്ന? പുത്രപ്രജയെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പുംസവന ചടങ്ങ് ഒരു സ്ത്രീ ഗർഭിണിയായിട്ട് ആ മൂന്നാമത്തെ മാസത്തിലാണ് ചെയ്യുന്നത്. ഇവിടെ കപിലോപദേശം വന്നപ്പോ ആ ജീവന്റെ ഗർഭവാസത്തെ പറ്റി പറഞ്ഞപ്പോ മൂന്നാമത്തെ മാസത്തിലാണ് ആ ഗർഭസ്ഥ ശിശുവിന് നഖവും രോമങ്ങളും അതുപോലെ തന്നെ പിന്നെ ജനനേന്ദ്രിയ ദ്വാരങ്ങളും ഉണ്ടാവും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ മാസത്തിലാണ് പുംസവന സംസ്കാരം ചെയ്യാറുള്ളത്. ഒരു പുരുഷ പ്രജയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. ലക്ഷ്മി നാരായണന്മാരെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയും കൂടി ഒരുമിച്ച് പൂജിക്കുക ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പൂജ അല്ലെങ്കിൽ ഈ വ്രതം അനുഷ്ഠിക്കാൻ പോകുന്ന ആള് ഭർത്താവിൻ്റെയും ഗുരുജനങ്ങളുടെയും ഒക്കെ സമ്മതത്തോടുകൂടി വേണം ചെയ്യാൻ. ഈ വ്രതം ഒരിക്കലും മുടങ്ങാൻ പാടില്ല ഒരു കൊല്ലത്തിൽ. ഭാര്യയ്ക്ക് ഏതെങ്കിലും തരത്തിൽ മുടക്കം വന്നു കഴിഞ്ഞാൽ ഭർത്താവ് ആ വ്രതം അനുഷ്ഠിച്ചാൽ മതി എന്നും ഉണ്ടാകുന്നുള്ളത്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ അറിഞ്ഞ് അനുഷ്ഠിക്കേണ്ടതായ ഒരു വ്രതമാണ്. അതുകൊണ്ടാണ് ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടിയിട്ട് വേണം ഭാര്യ ഈ വ്രതത്തിന് ഇറങ്ങിപ്പുറപ്പെടാൻ. ഈ വ്രതം ഭാഗവതം എഴുതിയ കാലത്തല്ല, ഇന്നും ഈ വ്രതം അനുഷ്ഠിച്ചാൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നുള്ളതാണ്. ആ പറഞ്ഞതുപോലെ തന്നെ അവ വ്രതം അനുഷ്ഠിക്കുന്ന ആളുകളിൽ ലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനെയാണ് അപ്പൊ സത്വഗുണപ്രധാനന്മാരായിട്ട് ജീവിച്ചേ പറ്റുള്ളൂ. ദിതി ദേവിയാണെങ്കിൽ രജോഗുണപ്രധാനന്മാരായിട്ടുള്ള അസുരന്മാരുടെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ രജോ ഗുണം കൂടുതലുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് ആ അമ്മയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്നതായ വ്രതമാണ്. അപ്പം ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ശരിക്ക് ഇത് സുമംഗലികളായിട്ടുള്ള ആളുകളാണ്, നല്ലതുപോലെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ചിട്ട് ആ ഭഗവാനെ ശരിക്ക് അഭിഷേകമൊക്കെ ചെയ്തിട്ട് പിന്നെ തന്ത്രവിധി അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ വൈദിക വിധി അനുസരിച്ചിട്ടുള്ളോ അല്ലെങ്കിൽ മിശ്രമായിട്ടുള്ള വിധി അനുസരിച്ചിട്ടുള്ള പൂജകൾ നടത്തുക എന്നുള്ളത്. ആ പൂജകൾ നടത്തിയിട്ട് ഭഗവാന് നല്ല നിവേദ്യങ്ങൾ സമർപ്പിക്കുക, എന്നിട്ട് ഹോമം ചെയ്യുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ പൂജ സമാപിച്ചിട്ട് പുരോഹിതന്മാർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് അന്നദാനമൊക്കെ കൊടുത്ത് ദമ്പതി പൂജ ചെയ്ത് പിന്നെ അവിടെ വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ സുഭിക്ഷമായിട്ട് അന്നദാനമൊക്കെ കൊടുത്ത് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ട് വേണം വ്രതം അനുഷ്ഠിക്കുന്ന ആളേക്ക്. നിലത്തെ കിടന്നുറങ്ങാവൂ, സന്ധ്യാസമയത്തും മറ്റുമൊക്കെ പിന്നെ ഉറങ്ങാൻ പാടില്ല. പിന്നെ കാലും കൈയും ഒക്കെ കഴിയുന്ന അവസരത്തിൽ അത് തുടയ്ക്കണം. തലമുടി കെട്ടാതെ ഇരിക്കാൻ പാടില്ല, തലമുടി അഴിച്ചിരിക്കാൻ പാടില്ല. സുമംഗലിയായിട്ടുള്ള സ്ഥിതി എപ്പോഴും വെടിപ്പോടും വൃത്തിയായിട്ടും ഒക്കെ ഇരിക്കണം എന്നുള്ളത്. പിന്നെ ചണ്ഡിക അന്നം കഴിക്കാൻ പാടില്ല. അപ്പം ചണ്ഡികാദേവിക്ക് സമർപ്പിക്കുന്നത് അതൊക്കെ തമോ ഗുണ പ്രധാനമായിട്ടുള്ള പൂജയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇവിടെ സത്വഗുണത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുംസവന വ്രതം കൊടുത്തിരിക്കുന്നത്. കയ്യിൽ വെള്ളം കുടിക്കാൻ പാടില്ല, ആ എളുപ്പം കയ്യിൽ വെള്ളം അതൊക്കെ കാണും. പിന്നെ ഭക്ഷണങ്ങൾക്ക് പല ദോഷങ്ങളുണ്ട്, ആ ദോഷങ്ങളില്ലാത്ത ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണത്തിന് എന്തൊക്കെയാ ചോദ്യം? ജാതി ദോഷമുണ്ടെന്നുള്ള, നിമിത്ത ദോഷമുണ്ട്,
ആശ്രയദോഷമുണ്ടാകുന്നതാണ്. ചില ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, വഴുതനങ്ങയെ, മുരിങ്ങക്കായെ, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഉള്ളി, കായം, ഇതൊന്നും കഴിക്കാൻ പാടില്ല വ്രതം അനുഷ്ഠിക്കുന്ന ആളുകൾ. ഇതൊക്കെ ലൈംഗിക വികാരങ്ങളെ ഉണർത്തി പ്രവർത്തിപ്പിക്കുന്നതാണ്. ഒരു മനുഷ്യൻ അടക്കാൻ പ്രയാസമുള്ള രണ്ട് ഇന്ദ്രിയങ്ങൾ നാവും ജനനേന്ദ്രിയവുമാണ്. അപ്പൊ ഇതിനെ രണ്ടിനെയും ഉത്തേജിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ പാടില്ല. അതാണ് വ്രതത്തിന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഇതാണ് ജാതി ദോഷം എന്ന് പറയുന്നത്. ഇനി ആശ്രയദോഷമുണ്ട്. ചില ആളുകൾ തൊട്ട ഭക്ഷണം കഴിക്കാൻ പാടില്ല. വൃതുവായിരിക്കുന്ന സ്ത്രീകൾ കണ്ട ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്തോ അതിന് കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ടാണ്. ആ ഋതുവായിരിക്കുന്ന സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ദുഷിച്ച വൈശ്വികമായിട്ടുള്ള വാസനകളുടെ ചലനങ്ങൾ ചുറ്റിലും പ്രസരിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ പറയുന്നുണ്ട്, അതായത് ഋതുവായിരിക്കുന്ന സ്ത്രീയുടെ ദേഹത്ത് തട്ടിവരുന്ന കാറ്റ് പുരുഷന്റെ ദേഹത്ത് തട്ടാൻ പാടില്ല, രോഗമുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. ഓ, അതൊരു ബയോളജിക്കൽ ഫങ്ഷൻ. ഓ, സമ്മതിച്ചു, ബയോളജിക്കൽ ഫങ്ഷനാണ്. അതിന് വരുന്ന പിന്നെ സൈക്കിക് ഫങ്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാനസികമായിട്ട് പുരുഷന്റെ മനസ്സിനെ അധപ്പതിപ്പിക്കുന്ന, അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ കണ്ട ഭക്ഷണം പോലും കഴിക്കാൻ പറ്റും. പിന്നെ തൊട്ടത് കഴിക്കാൻ പറ്റുന്ന, അപ്പൊ അത് ആശ്രയദോഷം. ദുഷിച്ച സ്വഭാവമുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഒരാൾ കോപിച്ചിരിക്കുകയാണെങ്കിൽ അവർ വിളമ്പുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതാണ് ആശ്രയദോഷം എന്നത്. പിന്നെ നിമിത്തദോഷം എന്ന് പറയുന്നത് തലമുടിയോ അല്ലെങ്കിൽ വല്ല ഇച്ഛയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജന്തുക്കളോ ഇതൊക്കെ വീണ് കിടന്ന അതൊക്കെ. ഇതാണ് ഈ മൂന്ന് ദോഷം: ആശ്രയദോഷം, നിമിത്തദോഷം, ജാതിദോഷം. അപ്പൊ ഈ ദോഷങ്ങളൊന്നും ഇല്ലാത്ത ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഭക്ഷണം ഋതമായിരിക്കണം, ഹിതമായിരിക്കണം, മിതമായിരിക്കണം. ഭക്ഷണം ഏറ്റവും നല്ലതായിരുന്ന പോരാ, അത് സത്യമായ മാർഗത്തിൽ കൂടെ ആർജിച്ചതായിരിക്കണം. പിന്നെ ആ ഭക്ഷണം ഹിതമായിട്ടുള്ളതായിരിക്കണം എന്നാണ്. ഹിതം എന്ന് പറഞ്ഞാൽ ജീവിത ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നതാണ് ഹിതമായ ഭക്ഷണം. എന്തിനാ മനുഷ്യ ശരീരം ചുമന്നുകൊണ്ട് നടക്കുന്നത്? ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ. മിതമായിട്ടേ കഴിക്കാവുന്ന, ഇവിടെ മിതത്തിൽ കുറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു നേരെ കഴിക്കാവുന്ന. അതെന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ശാസ്ത്രം, ഭാരതീയ ശാസ്ത്രം അനുസരിച്ചിട്ട് യോഗികൾ ഒരു നേരെ ഭക്ഷണം കഴിക്കാവുന്ന, ഭോഗികൾ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥന്മാരെ, ഭോഗികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് നേരം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. രണ്ട് നേരത്തെ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരെയൊക്കെ ശാസ്ത്രം രോഗികളുടെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ നിബന്ധനകളൊക്കെ നമ്മുടെ വ്രതത്തിൽ വേണമെന്നുണ്ടാവും. ആ എന്നാൽ കുറച്ച് വൈകിട്ടൊരു കുറച്ച് പാലും കുറച്ച് പേടയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ എന്താ? ഓ, ആ കഴിച്ചോളൂ, വ്രതമാവില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. നല്ല ഭക്ഷണമല്ലേ കഴിക്കുന്നത്? വർജ്യമായിട്ടുള്ള ഭക്ഷണമൊന്നും ഇല്ലാന്ന്, ഒരു നേരെ കഴിക്കാൻ പറ്റുള്ളൂ. നിലത്തെ കിടന്നുറങ്ങാവോ? നിലത്ത് കിടന്നുറങ്ങിയാൽ ശരീരബോധം കുറയുന്നതാണ്. മെത്തയിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ ശരീരബോധം കൂടുന്നതാണ്. അപ്പൊ സ്പർശ സുഖം കൂടുതലുള്ള മെത്തയിൽ കിടന്നു കഴിഞ്ഞാൽ ഭോഗവാസനകൾ ഉണർന്നു പ്രവർത്തിക്കും. അതുകൊണ്ടാണ് പരുക്കം വസ്ത്രങ്ങൾ മാത്രമേ ബ്രഹ്മചാരി കുട്ടികൾ ധരിക്കാവൂ, സന്യാസിമാരും അങ്ങനെയാണ് ധരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ പളപളാന്നാണ് നടക്കുന്നത്. ആ പളപളാന്നായിരിക്കും അവരുടെ മനസ്സും ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രജോ ഗുണവും തമോ ഗുണവും അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും നിഷ്ഠ വേണം വ്രതമനുഷ്ഠിക്കുന്ന ആള്. ആ പുംസാന വ്രതത്തില് ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് അതിനെ വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സംശുദ്ധമായും സത്വഗുണ പ്രധാനമായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടതാണ്. അങ്ങനെ കഴിച്ചിട്ട് ഒരു കൊല്ലം അതൊക്കെ അമ്മ വ്രതം അങ്ങോട്ട് അനുഷ്ഠിക്കാൻ തുടങ്ങിയെന്നാണ്. അമ്മ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇന്ദ്രന് വിഷമായി കഴിഞ്ഞിരിക്കുന്നതാണ്. ചിറ്റമ്മയുണ്ടല്ലോ തിഥിദേവി, അമ്മ ഒരു വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി ആര് വിചാരിച്ചാലും ആ വ്രതത്തിൽ നിന്ന് പിന്നെ അമ്മയെ നീക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മാറ്റാൻ പറ്റില്ല. അത്ര ദൃഢവ്രതയാണെന്ന് അർത്ഥം. വ്രതത്തിന് ഭംഗം വരാതെ അമ്മയ്ക്ക് ഒരു പുത്രനെ പ്രസവിച്ചു പോയെങ്കിൽ പിന്നെ തനിക്ക് ഈ ലോകത്തില് സ്ഥാനമുണ്ടാവില്ലെങ്കിൽ തനിക്ക് നാശം തന്നെയാണ് വരുന്നത്. അപ്പൊ ഇന്ദ്രൻ എന്താ ചെയ്തത്? ഒരു ബ്രഹ്മചാരി കുട്ടിയുടെ വേഷത്തില് ദിതിദേവിയുടെ ആശ്രമത്തിൽ ഒന്ന് കൂടിയെന്ന്. അപ്പൻ ദിതിദേവിക്ക് ഇപ്പോൾ ഒരു ബ്രഹ്മചാരി കുട്ടിയുടെ വളരെ ആവശ്യമാണ്. പൂജയ്ക്ക് ദിവസവും ലക്ഷ്മിനാരായണ പൂജ വേണം, അതിന് നിവേദ്യങ്ങൾ ഒരുക്കണം, ഹോമം വേണം, ഹോമത്തിനുള്ള പദാർത്ഥങ്ങൾ വേണം. അപ്പൊ അതിനൊക്കെ ഉള്ളതായ ഒരു സഹായിയായിട്ട് വേണം, വേറെ ആരുമില്ലതാനും വയ്ക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇന്ദ്രൻ വന്നു. ഇന്ദ്രനാണെങ്കിൽ തൈലോകത്തെ ഭരിച്ച് നല്ല പ്രാവീണ്യമുള്ള ആളല്ലേ. അമ്മ മനസ്സിൽ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ
ഈ ലക്ഷ്മി നാരായണ പൂജയ്ക്കുള്ള കാര്യങ്ങൾ ലക്ഷ്മി നാരായണ പൂജ ധാരാളം ചെയ്തിട്ടുള്ളതാണ് ഇന്ദ്രൻ നാമം. ഇന്ദ്രന്റെ ഈശ്വരനായിരിക്കുന്ന വിഷ്ണുവാണ്, വിഷ്ണുവിന്റെ ശക്തിയാണ് ലക്ഷ്മി നാമം. അപ്പൊ അതുകൊണ്ട് ആ പൂജയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് വേറെ ആരും പറഞ്ഞു കൊടുക്കണ്ട. ഇപ്പം ചിലരോട് പറഞ്ഞു കൊടുത്താലും ചെയ്യില്ല എന്നുള്ളതാണ്, എളുപ്പ വഴി നോക്കും എന്നുള്ളതാണ്, അതാണ് ചിന്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഭവ്യമായിട്ടുള്ള രീതിയിൽ ആ വിധിക്ക് അനുഗുണമായിട്ടുള്ള രീതിയിൽ പൂജാദികളൊക്കെ ചുറ്റും. അപ്പൊ അമ്മയ്ക്ക് വളരെ സന്തോഷമായി, ഈശ്വരൻ അനുഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബ്രഹ്മചാരി എനിക്ക് കൊണ്ടുതന്നിരിക്കുന്നത്. പക്ഷെ ഈ ബ്രഹ്മചാരി ഇവിടെ കൂടിയിരിക്കുന്നു, അമ്മയുടെ വ്രതത്തിന് എന്തെങ്കിലും ഭംഗം വരുന്നുണ്ടോ? ഭംഗം വരുന്നുണ്ടെങ്കിൽ അതിനെ ചൂഷണം ചെയ്തിട്ട് ഈ വ്രതത്തെ ശരിക്കും നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്രതം കൊണ്ടുണ്ടാവുന്ന ഫലത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരു കൊല്ലമാകാറായി എന്ന് പറഞ്ഞാൽ അടുത്ത വൃശ്ചിക മാസത്തില് വരെയാണ് വ്രതം. ഒരു കൊല്ലം 12 മാസം നിലനിൽക്കുന്ന വ്രതമാണ്. വ്രതത്തിന് ഒരു ഛിദ്രവും ഉണ്ടായിട്ടില്ല, ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം സന്ധ്യാസമയത്ത് വേദിതി ദേവി കാല് കഴുകാതെ തലമുടി കെട്ടാതെ നിലത്ത് കിടന്നു എന്നാണ്. വൈകിട്ട് കുളിക്കാനൊക്കെ തയ്യാറായി കുളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെ കിടന്ന് മയങ്ങിപ്പോയി എന്നാണ്. ഇത് വ്രതത്തിന് ഭംഗമാണ്, വ്രതച്ഛിദ്രം വന്നിരിക്കുന്നതാണ്. ആ തക്കം നോക്കി ഇന്ദ്രൻ അങ്കുഷ്ഠമാത്രനായിട്ട് ദിതിദേവിയുടെ ഗർഭോദരത്തിൽ പ്രവേശിച്ചിട്ട് വജ്രായുധത്തോടു കൂടിയിട്ടാണ് പോയിരിക്കുന്നത്. വജ്രായുധം കൊണ്ട് ഏതാണ്ട് ഒരു കൊല്ലം തയ്യാറായിട്ടുള്ളതായ കുട്ടിയെ തന്നെ ഏഴായിട്ട് കഷണിച്ചു എന്നാണ്. ഏഴായിട്ട് കഷണിച്ചപ്പോൾ നിലവിളിക്കാൻ തുടങ്ങി, മാരുത് നിലവിളിക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ ഓരോ കഷണത്തെയും ഏഴായിട്ട് അങ്ങനെ 49 കഷണമാക്കി, 49 കഷണമാക്കി. ഈ ലക്ഷ്മി നാരായണ വ്രതത്തിന്റെ ശക്തി കൊണ്ട് അവരൊന്നും നശിച്ചിട്ടില്ല എന്നുള്ളത്. 49 കുട്ടികളായിട്ട് ഇന്ദ്രനും ചേർന്ന് 50 പേരായിട്ടാണ് ദിതിദേവിയുടെ ഗർഭോദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ശരിക്കൊരു ഘോഷയാർത്ഥിയായിട്ടാണ് വരുന്നത്. ദിതിദേവി അമ്പരന്ന് പോയി, ഞാൻ ഒരു പുത്രന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ഇതാ ഇപ്പോ ഇന്ദ്രൻ ഉൾപ്പെടെ 50 പേര് വന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇന്ദ്രനോട് ചോദിക്കുന്നു, എന്താ ഇതിന്റെ രഹസ്യം എന്നാണ്. ഇന്ദ്രന് ഭയമായി, ദിതിദേവി ശപിച്ചാൽ ഇന്ദ്രൻ ശരിക്ക് വെണ്ണീറായിട്ട് മാറും, അത്ര പാതി കൊടുത്ത ശക്തിയുള്ള ദേവിയാണ് ദിതിദേവി. അപ്പം പറയാണ്, അമ്മേ ആർക്കാണമ്മേ മരണഭയമില്ലാത്തത്? അമ്മ അച്ഛനോടൊരു വരം വാങ്ങി, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പുത്രന് വേണ്ടിയിട്ടില്ല വരം വാങ്ങിയത്? അതിനുവേണ്ടി അമ്മയ്ക്ക് അച്ഛനൊരു വ്രതം ഉപദേശിച്ചു തന്നു, അത് ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന വ്രതമാണെന്ന് ഞാൻ അറിഞ്ഞു വന്നു. അപ്പൊ ആ വ്രതത്തിന് ഭംഗം വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കുണ്ടാവുന്ന പുത്രൻ എന്റെ സഹായിയായിട്ട് തീരുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അമ്മയ്ക്ക് വ്രതഭംഗം വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ബ്രഹ്മചാരി കുട്ടിയുടെ വേഷത്തിൽ വന്നിട്ട് അമ്മയ്ക്ക് വേണ്ടതായിട്ടുള്ള ആ പൂജയ്ക്കൊക്കെ പിന്നെ സഹായം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് സന്ധ്യാസമയത്ത് അമ്മ കയ്യും കാലും മുഖമൊന്നും കഴുകാതെ തലമുടി കെട്ടാതെ കിടന്ന് ഉറങ്ങിപ്പോയത്. അപ്പം ഞാൻ വജ്രായുധത്തോടുകൂടി അമ്മയുടെ ഗർഭോദരത്തിൽ പ്രവേശിച്ചു, എന്നിട്ട് ആ കുട്ടിയെ ഏഴായിട്ട് കഷണിച്ചു. അമ്മയുടെ വ്രതത്തിൻ്റെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ ശക്തി കൊണ്ട് കുട്ടിയോടൊന്നും മരിച്ചില്ല. അവർ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ നിലവിളിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെയും ഓരോന്നിനെ ഏഴായി കഷ്ണമാക്കി. അങ്ങനെയാണ് ഈ 41 പേര് വന്നിരിക്കുന്നത്. ദിതിദേവിക്ക് കോപിക്കാൻ തോന്നിയില്ല അപ്പോൾ. കോപം എവിടെ നിന്നാണ് വരുന്നത്? ആഗ്രഹത്തിൽ നിന്നാണ്, ആ സങ്കല്പത്തിൽ നിന്നാണ് കോപം വരുന്നത്. അല്ലെങ്കിൽ സങ്കല്പത്തിൽ നിന്നാണ് ആഗ്രഹം വരുന്നത്, ആഗ്രഹത്തിൽ നിന്നാണ് കോപം വരുന്നത്. ഈ ഒരു കൊല്ലത്തെ ലക്ഷ്മി നാരായണ വ്രതം കൊണ്ട് ദിതിദേവിയുടെ മനസ്സ് തനുമാനസ എന്ന യോഗഭൂമിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വൃത്തികൾക്ക് പുറത്തേക്ക് വരാൻ ശക്തിയില്ലാത്ത നിലയിലാക്കിയിരിക്കുന്നു. സതികല്പ സമാധിയിൽ കൂടിയിട്ട് മനസ്സ് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള നിലയിലാക്കുക, അല്ലെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള നിലയിലേക്ക് പോയി. അതുകൊണ്ടാണ് അമ്മയ്ക്ക് പിന്നെ ദേഷ്യമൊന്നും ഇല്ല. പിന്നെ ഇന്ദ്രന് ഈ 49 പേരോട് കൂടിയിട്ട് ശരിക്ക് സ്വർഗലോകത്തിലേക്ക് പോയി. മരുത്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ദിതിദേവി പ്രസവിച്ചതാണ്, അസുരന്മാരാവേണ്ടതാണ്. ദേവന്മാരിൽ പ്രധാനികളായി തീർന്നിരിക്കുന്നു മരുത്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ദിതിദേവി അനുഗ്രഹിച്ചിരിക്കുന്നു, ഇന്ദ്രനെ അനുഗ്രഹിച്ചിരിക്കുന്നു, മരുത്തുക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പുംസവനവ്രതത്തിൽ കൂടിയിട്ട് അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ വ്രതത്തിൽ കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ആറാം പോഷണം തദനുഗ്രഹം എന്നുള്ളത്.
അത് കഴിഞ്ഞിട്ട് ഇനി ഏഴാമത്തെ സ്കന്ധമാണ്. ഏഴാമത്തെ സ്കന്ധത്തിലെ വിഷയം ഊതയാ എന്ന് പറയും. ഊതയാ കർമ്മവാസനാഹാണ്. ഊതികൾ എന്ന് പറഞ്ഞാൽ കർമ്മവാസനകൾ എന്നാണ് അർത്ഥം. കർമ്മവാസനകൾ രണ്ടു തരത്തിലുണ്ടാകും, ശുഭവാസനകളും അശുഭവാസനകളും, അല്ലെങ്കിൽ നല്ല വാസനകളും കെട്ട വാസനകളും. നല്ല വാസനകൾ സജ്ജനങ്ങളെ ആദരിക്കുന്നത് കൊണ്ടും സജ്ജന സംസർഗം കൊണ്ടും ഉണ്ടാവുന്നുണ്ട്. ദുർവാസനകള് അല്ലെങ്കിൽ പിന്നെ കെട്ടവാസനകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സജ്ജനങ്ങളെ നിന്ദിക്കുന്നത് കൊണ്ടും ദുർജനങ്ങളുമായിട്ട് സംസർഗം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ ശ്രീപരീക്ഷിത്ത് ഒരു ചോദ്യം ചോദിക്കാണ് ചെയ്യുന്നത് ശുഖപരമർശിയോട്. അതിൻ്റെ ഉത്തരമായിട്ടാണ് ഊതയാന്ന് പറഞ്ഞിരിക്കുന്നതായ പുരാണ ലക്ഷണത്തെ വിശദീകരിച്ചിരിക്കുന്നത്. സർവസമനായിരിക്കുന്നതായ ഭഗവാൻ ഇന്ദ്രന്റെ പക്ഷത്ത് ചേർന്നിട്ട് ഈ ദൈത്യന്മാരെ കൊല്ലുന്നു, നിഗ്രഹിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം എന്നാണ്. എല്ലായിടത്തും സമമായിട്ടിരിക്കുന്ന ഈശ്വരൻ എന്താണ് ഈ ദേവപക്ഷപാതിയായിട്ട് നിന്നിട്ട് അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കുന്നത്? അപ്പൊ ഈശ്വരന് യഥാർത്ഥത്തിൽ ഒരു പക്ഷവുമില്ല. പിന്നെ എന്താ ചെയ്തിരിക്കുന്നത്? ഈശ്വരൻ എപ്പോഴും ഒരുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഈശ്വരന്റെ മായയ്ക്ക് തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം എന്ന് പറഞ്ഞ മൂന്ന് ശക്തികളുണ്ടാകാം. തമോ ഗുണം ശക്തിപ്പെടുമ്പോൾ രാക്ഷസന്മാർ ശക്തിപ്പെടുന്നു എന്ന് പറയും, രജോ ഗുണം ശക്തിപ്പെടുമ്പോൾ അസുരന്മാർ ശക്തിപ്പെടുന്നു പറയും, സത്വഗുണം ശക്തിപ്പെടുമ്പോൾ ദേവന്മാർ ശക്തി, ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. ഭഗവാന്റെ സാന്നിധ്യത്തില് ഭഗവാന്റെ ശക്തികളായിരിക്കുന്ന ഈ മൂന്ന് ഗുണങ്ങൾ അതിൻ്റെ പ്രവൃത്തികളെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താ തോന്നുന്നത്? സത്വഗുണം ശക്തി പ്രാപിക്കുമ്പോൾ അസുരന്മാർക്കും രാക്ഷസന്മാർക്കും ഉപദ്രവമായിട്ട് വരും, അല്ലെങ്കിൽ തമോ ഗുണവും രജോ ഗുണവും അമർന്നു പോകും എന്നുള്ളതാണ് അവിടെ. പക്ഷെ ഭഗവാൻ ഇതിലൊന്നും കൈയില്ല എന്നുള്ളതാണ്. ഒരാട്ടം നടക്കുന്നതായ ഒരു സ്റ്റേജിൽ അവിടെ ഒരു വിളക്കുണ്ട്. ആ വിളക്ക് സ്റ്റേജ് വരുന്ന എല്ലാ കഥാപാത്രങ്ങളെയും പ്രകാശിപ്പിക്കുന്നുണ്ടാണ്. ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ളതായ ആ വിദ്വേഷത്തില് ആ വിളക്കിനും വല്ലതും കൂട്ടുണ്ടോ? ഇല്ല. അതുപോലെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഇതൊക്കെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അതായത് കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് പൊടി കാന്തത്തിലേക്ക് വരുന്നത് പോലെയുള്ള ചലനങ്ങളാണ് ഇവിടെ നടന്നത്. ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ ഈ പ്രവർത്തനം നടക്കുള്ളൂ. അതുകൊണ്ട് ഭഗവാന് ദേവന്മാരോടോ അസുരന്മാരോടോ രാക്ഷസന്മാരോടോ പ്രത്യേകം കൂറോ അല്ലെങ്കിൽ കൂടുതൽ അടുപ്പമോ വിരോധമോ ഒന്നുമില്ല. അത് സർവസമായിട്ട് തന്നിരിക്കുന്നത്. എന്നിട്ട് നാര പിന്നൊരു ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയാം. പണ്ട് ഇതേ ചോദ്യം യുധിഷ്ഠിര മഹാരാജാവ് നാരദ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ടാകും. ആ ഇതിഹാസം പറയാമെന്ന് പറഞ്ഞിട്ട് ആ ഇതിഹാസമാണ് ഇനിയും പറയാൻ പോകുന്നത്. അതിൻ്റെ സന്ദർഭം എപ്പോഴാണ്? ശിശുബാലവധ സമയത്താണ്. രാജസൂയജ്ഞത്തിൻ്റെതായിട്ടുള്ള ആ സമയത്ത് അഗ്രാസന പൂജ നടത്തുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനെ അഗ്രാസന പൂജ നടത്തുന്നുണ്ട്. അഗ്രാസന പൂജ നടത്തിയപ്പോഴാണ് ശിശുബാലൻ സദസ്സിൽ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ശരിക്ക് അങ്ങോട്ട് ശകാരിക്കാനും ശ്രീകൃഷ്ണ ഭഗവാനെ നിന്ദിക്കാനും തുടങ്ങുന്നു. അപ്പൊ നിന്ദിക്കുമ്പോ ഭീമനും അതുപോലെ അർജുനനും ഒക്കെ അവരുടെ ആയുധങ്ങളൊക്കെ ശരിയായിട്ട് സജ്ജമാക്കി നിർത്തി. അപ്പൊ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊന്നും ഒന്നും ചെയ്യണ്ട ശിശുബാലനെ, ഞാൻ തന്നെ ചെയ്തോളാം. എന്നിട്ട് അവസാനം ഭഗവാൻ സുദർശന ചക്രം കൊണ്ടാണ് ശിശുബാലനെ ശിരസിൽ ചേരിക്കുന്നത്. അപ്പം ശിശുബാലനിൽ നിന്ന് ഒരു ചൈതന്യം പുറപ്പെട്ടു വന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു. അപ്പോഴാണ് യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ അടുത്ത് നിൽക്കുന്നതായ നാരദ മഹർഷിയോട് ചോദിക്കുന്നത്, ജനിച്ച നാള് തൊട്ട് ഭഗവാനെ ദുഷിച്ച് നിന്ദിച്ചുകൊണ്ട് നടക്കുന്ന ഇവനെ, അതായത് ദേവന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്നതായ ഗതിയാണ് കിട്ടിയിരിക്കുന്നത്, എന്താണ് ഇതിന് കാരണം? ഇവിടെ ഭഗവാൻ ആരോടും ഒരു വിരോധവും ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കഥ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ ശിശുബാലന് ആരായിരുന്നു എന്ന് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ശിശുബാലന് എന്ത് വക്കണം? അതിൻ്റെ മുമ്പിലത്തെ ജന്മത്തിൽ രാവണനും കുംഭകർണനുമായിരുന്നു, അതിൻ്റെ മുമ്പിലത്തെ ജന്മപ്പ് പിന്നെ ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യുമായിരുന്നു. ആ ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യവും അതിനു മുമ്പോ ഭഗവാന്റെ ഏഴാമത്തെ ഗോപുരവാതിൽ കാവലായിരുന്ന ജയനും വിജയനുമായിരുന്നു എന്നുള്ളത് ശനകാദികളുടെ ശാപം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ആ ശാപം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദ്വേഷ ഭക്തിയിൽ കൂടിയിട്ടാണ് ഭഗവാനെ അവർ ഭജിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭഗവാൻ നമ്മൾ ആരാകണമെന്നില്ല, നിരന്തരമായ സ്മരണ
അത് കാമം കൊണ്ടായാലും കൊള്ളാം, പ്രേമം കൊണ്ടായാലും കൊള്ളാം, സ്നേഹം കൊണ്ടായാലും കൊള്ളാം, ദാസ്യഭാവം കൊണ്ടായാലും കൊള്ളാം, വിദ്വേഷഭാവം കൊണ്ടായാലും കൊള്ളാം, ഏതെങ്കിലും ഒരു ഭാവത്തിൽ നമ്മളുടെ മനസ്സ് ഭഗവാനിലേക്ക് അനിശ്ചിതമായി പോയിക്കൊണ്ടിരുന്നാൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നുണ്ട്. ഈ സിദ്ധാന്തമാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് ചോദിക്കുന്നത് അതാണ്, അതായത് ഈ പ്രഹ്ലാദനെ എന്താണ് ഹിരണ്യകശു വിദ്വേഷിക്കാൻ കാരണം? നല്ല സൽസ്വഭാവിയായിരിക്കുന്നതായ പ്രഹ്ലാദനെ എന്താണ് വിദ്വേഷിക്കാൻ കാരണം എന്നുള്ളതാണ്. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് പ്രഹ്ലാദൻ്റെതായിട്ടുള്ള ചരിത്രം, അല്ലെങ്കിൽ ഹിരണ്യകശുവിൻ്റെതായിട്ടുള്ള ചരിത്രം, അല്ലെങ്കിൽ നരസിംഹാവതാരത്തിൻ്റെതായിട്ടുള്ള ചരിത്രം വരാൻ പോകുന്നത്. അപ്പൊ അതിൻ്റെ സന്ദർഭം പറയുക ചെയ്യുന്നത്, ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഹിരണ്യാക്ഷൻ്റെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു. ആ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആളുകൾ ഇരിക്കുന്ന അസുരന്മാരോട് പറയാണ്, ഈ വിഷ്ണു ഉണ്ടല്ലോ, ഈ വിഷ്ണു അഹങ്കരിക്കുന്നത് വർണ്ണാശ്രമധർമ്മങ്ങള്, പശുക്കള്, ബ്രാഹ്മണര്, വേദങ്ങള്, സജ്ജനങ്ങള്, ഈ അഞ്ചു കൂട്ടരുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവരാരും ഇനി ലോകത്തിൽ കാണാൻ പാടില്ല. അപ്പൊ നമുക്കറിയാമല്ലോ എങ്ങനെയായിരിക്കും പിന്നെ ഈ വിഷ്ണുവും ദേവന്മാരും ഒക്കെ ഇരിക്കുന്നത്. അവരെന്താണ് ശരിക്ക് കടപുഴങ്ങി വീഴുന്ന വൃക്ഷം പോലെ ദേവന്മാരും അവരുടെ ഈശ്വരനൊക്കെ നശിച്ചു പോകുന്നതായിരിക്കുന്നത്. സ്വതേ തന്നെ ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ ചക്രവർത്തിയുടെ ഒരു കൽപ്പനയോടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ദുഷ്ടത എന്തുകൊണ്ട് വർദ്ധിക്കില്ല. എന്നിട്ട് പിന്നെന്താ ചെയ്തിരിക്കുന്നത്, അദ്ദേഹം പിന്നെ അതിഥി ദേവിയെയും, അതായത് ഹിരണ്യാക്ഷൻ്റെ അമ്മയെയും ഹിരണ്യാക്ഷൻ്റെ ഭാര്യയും മക്കളെയും ഒക്കെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി വരിക ചെയ്തിരിക്കുന്നു. അവിടെ വന്നിട്ട് അമ്മയോടൊക്കെ പറയുന്നുണ്ട്, അതായത് അനുജൻ ധീരനായിട്ടാണ് മരിച്ചിരിക്കുന്നത്, ഒന്നും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. യുദ്ധക്കളത്തിൽ ധീരം ആ ദേവപക്ഷപാതിയായിരിക്കുന്ന വിഷ്ണുവിനോട് യുദ്ധം ചെയ്തിട്ടാണ് മരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് വീരസ്വർഗം കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പിന്നെ ഈ ലോകത്തിൽ നമ്മൾ വഴിയമ്പലത്തിൽ വരുന്നത് പോലെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. വഴിയമ്പലത്തിൽ ആളുകൾ വരുന്നുണ്ട്, ചിലർ ഒരു ദിവസം താമസിക്കും, ചിലർ രണ്ട് ദിവസമായിരിക്കും, ചിലർ മൂന്ന് ദിവസമാണ്. അവരുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോവാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഇവിടെ വരികയാണ്, ഒരു വീട്ടിൽ വരിക, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് വരികയാണ്, അല്ലെങ്കിൽ ഒരു നാട്ടിൽ വരികയാണ്, അല്ലെങ്കിൽ ഒരാശ്രമത്തിൽ വരികയാണ്, അവിടെയും കുറച്ച് നാൾ താമസിക്കും, പിന്നെ ചിലർ വേറെ ആശ്രമങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ പിന്നെ ആശ്രമങ്ങളൊക്കെ വിട്ടും പോകും ചിരിക്കുന്നതാണ്. അപ്പം ആ രീതിയിലാണ് കാണുന്നത് എന്നാണ്. പിന്നെ ജനിച്ച ആളുകൾക്കൊക്കെ മരണം വരും, സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന ആയിട്ടാണ്, ഇങ്ങനെയുള്ള പൊതുന്യായങ്ങളൊക്കെ അങ്ങോട്ട് പറയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും വിഷമിക്കാനില്ല എന്നുള്ളതാണ്. പിന്നെ മരിക്കുന്നതെന്ന് പറയുന്നത് ശരീരമാണ്, ജീവൻ ഒരിക്കലും മരണം ഉണ്ടാവില്ല എന്നുള്ളതാണ്, അങ്ങനെയുള്ള സിദ്ധാന്തം. അപ്പോൾ ഹിരണ്യകശിപു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ചെകുത്താൻ ശരിയായിട്ട് വേദാന്തം പറയുന്നൊന്നും ചെകുത്താനല്ല, വൈകുണ്ഠത്തിലെ ഏഴാമത്തെ ഗോപുരപാറാവുകാരനായിട്ടിരുന്ന ആളാണ്, സനകാദികളുടെ മുമ്പിൽ അഹങ്കാരം കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം ഹിരണ്യകശിപായിട്ട് മാറിയിരിക്കുന്നത്. നമ്മളെക്കാട്ടിലൊക്കെ നല്ലതുപോലെ ശാസ്ത്രം അറിയാവുന്ന ആളാണ്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ദുഃഖിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അമ്മയോട് വീണ്ടും ഒരു കഥ പറയണം, ഈ ശരീരമാണെന്ന് ശരീരമല്ലെന്നുള്ളതായ ബോധം വരികയാണ്. ശരീരം ഞാനാണെന്നുള്ളത് വരുമ്പോഴാണ് ഇത് മരിക്കുമ്പോൾ നമുക്ക് ദുഃഖം വരുന്നത്. ശരീരം നമ്മളല്ല എന്ന് ബോധിപ്പിക്കണം. നമ്മളിൽ നശിക്കാത്തതായ ആത്മഭാവമാണ്. സുയജ്ഞൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ശത്രു രാജാവുമായിട്ട് യുദ്ധം ചെയ്ത് അദ്ദേഹം കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും റാണിമാര് ശവത്തിന് ചുറ്റും നിന്ന് നിലവിളിക്കാൻ തുടങ്ങി. ആരെ കൊണ്ട് ശവം തൊടിയിക്കില്ല, ശവസംസ്കാരത്തിന് പോലും അനുവദിക്കില്ല. രാത്രിയായി നാം രാത്രിയായപ്പോൾ യമൻ ഒരു കൊച്ചുകുട്ടിയുടെ വേഷത്തിൽ വരികയാണ് അവരെടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇത്രയും പ്രായമായില്ലേ, എത്ര മരണവും ജനനവും ഒക്കെ നിങ്ങൾ കണ്ടിരിക്കുന്നു. അപ്പൊ മരിച്ച ആളൊക്കെ ജനിക്കും, ജനിച്ച ആളൊക്കെ മരിക്കും. അപ്പൊ എന്താ വേണ്ട, ജനിച്ച ആളുകൾ മരിക്കാതിരിക്കാൻ നോക്കണം. ജനിച്ച ആളുകൾ മരിക്കാതിരിക്കാൻ നോക്കുക അറിഞ്ഞ് ജനിച്ചതായ ശരീരം ഞാനല്ലെന്ന് ബോധിക്കണം മരിക്കുന്നതിന് മുമ്പെങ്കിലും. അതുകൊണ്ടാണ് ഈ ദുഃഖത്തിൽ. അല്ല, നിങ്ങളുടെ ഭർത്താവെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ശരീരമാണോ? ആ ശരീരമാണെങ്കിൽ ഇവിടെ കിടപ്പുണ്ടല്ലോ, നിലവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല,
ആ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതിലെ ചൈതന്യമാണെങ്കിൽ ആ ചൈതന്യം ഒരിക്കലും നശിക്കുന്നതുമല്ല എന്നാണ്. ഇപ്പൊ നിങ്ങൾ എന്താ നിലവിളിക്കുന്നത്? ഞങ്ങളൊക്കെ വിധവകളായി, ഞങ്ങൾക്ക് നാഥനില്ല, ഞങ്ങൾക്കൊരു രക്ഷിതാവില്ല എന്നാണ് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും രക്ഷിതാവായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, ഈശ്വരൻ. നിങ്ങളെ ആരാണോ നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വരെ രക്ഷിച്ചത്, ആള് തന്നെ ആണ് ഇപ്പോഴും എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബോധം ഇത്രയൊക്കെ യമൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കുറച്ചൊക്കെ ബോധം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നതാണ്. ഇത് കേട്ട നമുക്ക് ബോധം വരില്ല എന്ന് മാത്രമേ വെക്കുന്നുള്ളൂ. നമ്മൾ എത്ര കേട്ട് കഴിഞ്ഞാൽ ആ ശരി കൊള്ളാം, ഇങ്ങനൊക്കെ നല്ലതാ കേൾക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഈ ബോധമാണ് വരേണ്ടതെന്ന്. ആ ബോധത്തിലേക്ക് നമ്മൾ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഏഴാമത്തെ ദിവസം മുക്തി നേടേണ്ടതാണ്. അപ്പൊ മൂന്നാമത്തെ ദിവസം ഈ ഒരു നിലയിലേക്ക് വന്ന് ഈ വൈരാഗ്യം വന്നെങ്കിൽ ഇനിയുള്ള പാഠങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അല്ല 35% കൊണ്ട് കാര്യമില്ല, മുഴുവൻ ഗ്രഹിച്ചെങ്കിലേ കാര്യമുണ്ടായി വരുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ആ ശവമെടുക്കാനും മറവി ചെയ്യാനും വേണ്ടിയിട്ട് അവതരിച്ചു. ഇനിയും കുലിംഗമിഥുനത്തിന്റെ കഥ പറയുകയാണ് ചെയ്യുന്നത്. കുലിംഗപക്ഷികളാണ് അവര്, ദമ്പതികളാണ് അവർ. കാട്ടിൽ ഒരു മരത്തിൽ ശരിക്ക് കൂട് കെട്ടിയിരിക്കുകയാണ്. ഒരു കാട്ടാൽ നിന്ന് വല വിരിച്ചു. വല വിരിച്ചു കഴിഞ്ഞപ്പോൾ പെൺപക്ഷി വലയിൽ പെട്ടു എന്നാണ്. പെൺപക്ഷി വലയിൽ പെട്ടപ്പോൾ ആൺപക്ഷി അവിടെ ഇരുന്ന് നിലവിളിക്കുകയാണെന്ന്. അതാണ് ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന കാര്യമൊക്കെ. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നതാണ്. ഭാര്യ മരിച്ചെന്ന് പറഞ്ഞാൽ ഭർത്താവ് എനിക്കെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭാര്യ മരിച്ചെങ്കിൽ തനിക്കും മരിക്കാൻ കാലം എടുത്തിരിക്കുന്നു. ആ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കുന്ന ഈ ശരീരമല്ലെന്ന് ബോധിക്കുകയാണ് വേണ്ടത്. അതിന് നാമം ജപിക്കുകയോ അല്ലെങ്കിൽ ഭാഗവതം വായിക്കുകയോ അല്ലെങ്കിൽ തീർത്ഥാടനം ചെയ്യുകയോ അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുകയോ സജ്ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോവുകയോ അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ എന്താ ചെയ്തിരിക്കുന്നത്? ആ ആള് അറിഞ്ഞുകൊണ്ട് തന്നെ കാട്ടാളം ചിരിക്കുന്നതായ വലയിലേക്ക് വീണു. വേറെ ഈ കാട്ടാളെന്ന് പറഞ്ഞ മരണം, മരണത്തിന്റെ വലയെന്ന് പറഞ്ഞാൽ കാലപാശം, അത് കഴുത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ച അവസരത്തിൽ ഭർത്താവ് നിലവിളിക്കുന്നത് പോലെയെന്നാണ്. പെൺപക്ഷി വലയിൽ പെട്ടപ്പോ ആൺപക്ഷി അറിഞ്ഞുകൊണ്ട് തന്നെ അതിലേക്ക് പെടുക ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ കാട്ടാളം ചെയ്തിരിക്കുന്നത്? രണ്ടിനെയും കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ലക്ഷ്യമാവുന്ന ഈശ്വരനെ സാക്ഷാത്കരിക്കാനാണ് ഇങ്ങനെ അനുജൻ മരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു അച്ഛൻ മരിച്ചു എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കാനല്ല. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയൊക്കെ ആശ്വസിപ്പിച്ചു. അപ്പൊ ഇനി എന്താണ്? മന്ദരാജലത്തിലേക്ക് തപസ്സിന് വേണ്ടി പോകാനുള്ള പുറപ്പാടാണ്. അപ്പൊ തപസ്സിന് പോകുന്നതിന് മുമ്പ് അസുരന്മാർക്ക് വേറൊരു അസുരന്മാരോട് പറയാണ്, അതായത് എൻ്റെ അനുജനെ കൊന്നതായ ആ വിഷ്ണു ഉണ്ടല്ലോ, ആ വിഷ്ണുവിൻ്റെ മാറിടം എൻ്റെ ശൂലം കൊണ്ട് ഞാൻ കുത്തിപ്പിളർന്നിട്ട് അവിടെ നിന്ന് വരുന്നതായ രക്തം കൊണ്ട് രുധിരപ്രിയനായിരിക്കുന്നതായ ഹിരണ്യാക്ഷനെ ഞാൻ തർപ്പണം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ അതിന് തപസ്സിന് വേണ്ടി ഇപ്പം എനിക്ക് വിഷ്ണുവിൻ്റെ മാറിടം ശൂലം കൊണ്ടൊന്നും കുത്തി പൊളിച്ചിട്ട് രക്തം പുറപ്പെടുവിക്കാൻ അറിയില്ല. അതുകൊണ്ട് മന്ദരാജലത്തിൽ ഞാൻ തപസ്സിന് പോവാണ് ചെയ്തിരിക്കുന്നത്. തപസ് ചെയ്ത് വരോർജിതനായിട്ട് തീർച്ചയായിട്ടും ഞാൻ മടങ്ങി വരുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോണമെന്നാണ്. എന്നിട്ടാണ് അദ്ദേഹം മന്ദരാജലത്തിലേക്ക് തപസ്സിന് വേണ്ടി പോയത്. മന്ദരാജലത്തേക്ക് തപസ്സിന് പോയിരിക്കുന്നത് കാലിൻ്റെ പെരുവിരൽ മാത്രം നിലത്ത് മുക്തി ആകാശത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് രണ്ട് കൈയും മേപ്പ് ഉയർത്തി മുകളിലേക്ക് ഉയർത്തി നിന്നിട്ടാണ് തപസ് ചെയ്തത്. എത്ര കൊല്ലമാണ് തപസ് ചെയ്തിരിക്കുന്നത്? 10,000 കൊല്ലം തപസ് ചെയ്തു. അപ്പൊ ഹിരണ്യകശിപു ആരെയാണ് തപസ് ചെയ്യുന്നത്? ബ്രഹ്മദേവനാണ്, ഇഷ്ടദേവൻ എന്ന് പറഞ്ഞു. എന്താ ബ്രഹ്മദേവനെ ഇഷ്ടദേവനാക്കാൻ കാരണം? സമഷ്ടി രജോ ഗുണമാണ് ബ്രഹ്മദേവൻ. അവ രജോ ഗുണ പ്രധാനന്മാരായിട്ടുള്ള ആളുകളാണ് അസുരര്. അതുകൊണ്ടാണ് അവരെ ബ്രഹ്മദേവനെ തപസ് ചെയ്തിരുന്നത്. ഹിരണ്യകശിപുവിന്റെ തപസ് ദീർഘിക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രഭാവം ബാധിക്കാൻ തുടങ്ങി ദേവന്മാരെ. ദേവന്മാരെന്ന് പറഞ്ഞാൽ സത്വഗുണ പ്രധാനന്മാരായിട്ടുള്ള. അസുരന്റെ ശക്തി വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ രജോ ഗുണത്തിന്റെ ശക്തി വർദ്ധിക്കാം. അവൻ സത്വഗുണത്തിന് വരുന്ന രജോ ഗുണത്തിന്റെ വരുന്ന ഈ സത്വഗുണക്കാരൊക്കെ സമാധാനമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. രജോ ഗുണം തിളയ്ക്കുന്നതാണ്, തിളച്ചു കഴിഞ്ഞാൽ അസമാധാനം വരുന്നുള്ളതാണ്. അപ്പം ദേവന്മാർക്ക് ശരിക്ക് അസ്വസ്ഥത വർദ്ധിച്ചുകൊണ്ടിരുന്നു ഹിരണ്യകശിപുവിന്റെ തപസ് ശരിക്ക് ഉഗ്രമാവുന്നതനുസരിച്ച്. അപ്പം അവരെല്ലാവരും കൂടി ചെന്ന് ബ്രഹ്മദേവൻ്റെ അടുക്കൽ പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു സ്വസ്ഥതയുമില്ല, അതിന് കാരണമെന്താണ്?
ഞാൻ കുറച്ച് സ്വസ്ഥത ഉണ്ടാക്കി തരണം. അപ്പം ബ്രഹ്മദേവൻ പറഞ്ഞു, എൻ്റെ ഒരു ഭക്തൻ മന്ദരാചലത്തിൽ നിന്ന് തപസ് ചെയ്യാണ്, ആ തപസ്സിൻ്റെ പിന്നെ തീഷ്ണത കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതായ ദുരനുഭവങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ അവിടെ പോയിട്ട് അവനെ തപസ്സിൽ നിന്ന് വർത്തിപ്പിച്ചിട്ട് നിങ്ങളെ ഇപ്പോഴത്തെ ഈ ദുരവസ്ഥയിൽ നിന്ന് രക്ഷിക്കാം. ബ്രഹ്മദേവൻ കുറച്ച് ഋഷീശ്വരന്മാരോട് കൂടി മന്ദരാചലത്തിൽ വരുന്നുണ്ട് ഹിരണ്യകശിപു തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഹിരണ്യകശിപുവിനെ ഒന്നും കാണാനില്ല എന്ന്, ശരീരം മുഴുവൻ ഊറും ഭരിച്ചു കഴിഞ്ഞിരിക്കുന്നു, പിന്നെ ചെതൽപ്പുറ്റ് കൊണ്ട് മൂടിയിരിക്കുന്നു. ആ ചെതൽപ്പുറ്റിൻ്റെ മുകളിലാണെങ്കിൽ വള്ളികൾ കയറി ഇങ്ങനെ പടർന്നു കിടക്കുകയും വളർന്നു കിടക്കുകയുമാണ്. എന്തായാലും തന്നെ ഭജിക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും മരിക്കില്ല എന്നറിയാമെന്ന് ബ്രഹ്മദേവൻ അവിടെ പറയുകയാണ്. ഹിരണ്യകശിപുവിനെ സംബോധന ചെയ്തിട്ട്, നിന്റെ ഉഗ്രമായ തപസ്സിൽ ഞാൻ അതീവ സന്തുഷ്ടനായിരിക്കുന്നു, നിനക്ക് എന്തു വരം വേണമെങ്കിലും ചോദിച്ചോളൂ, എന്തു വരം തരാനും ഞാൻ സന്നദ്ധമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം തൻ്റെ കമണ്ഡലിലെ ജലം കയ്യിലെടുത്ത് ശരിക്കൊന്ന് പ്രോക്ഷിച്ചു. പ്രോക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചെതൽപ്പുറ്റ് പൊട്ടിയിട്ട് വജ്രസമാനമായ ശരീരത്തോടു കൂടിയിട്ട് ഇരണ്യകശു പുറത്തേക്ക് പോകും. ബ്രഹ്മദേവനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് സ്തുതിച്ചു. എന്നിട്ടാണ് ഇനിയും വരം ചോദിക്കുന്നത്. അതായത് അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ആളുകൾ ആരെയും എന്നെ കൊല്ലാൻ പാടില്ല, ആയുധങ്ങളെ കൊണ്ട് എന്നെ കൊല്ലാൻ പാടില്ല, ആകാശത്തിലും ഭൂമിയിലും വെച്ച് എന്നെ ആരും കൊല്ലാൻ പാടില്ല, അകത്തും പുറത്തും വെച്ച് എന്നെ കൊല്ലാൻ പാടില്ല, രാത്രിയിലും പകലും എന്നെ കൊല്ലാൻ പാടില്ല, ഇതാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരും എന്നെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കുറച്ച് വിസ്തരിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബ്രഹ്മദേവൻ പറഞ്ഞ് ഇതുപോലുള്ള വരം പണ്ടാരും ചോദിച്ചിട്ടില്ല, ചോദിച്ചാലൊട്ട് കൊടുക്കാറുമില്ല എന്നാണ്. പിന്നെ നീ എൻ്റെ പ്രിയ ഭക്തനല്ലേ, 10,000 കൊല്ലല്ലേ കൊല്ലല്ലേ കാലിൻ്റെ പെരുവിരലിൽ തന്നെ നിന്നുകൊണ്ട് എനിക്ക് തപസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അപ്രകാരം തന്നെ ഇരിക്കട്ടെ എന്ന് കൊടുത്തു എന്നാണ്. അങ്ങനെ വരോർജിതനായിട്ടാണ് ഹിരണ്യകശിപു ഈ മന്ദരാചലത്തിൽ നിന്ന് പോകുന്നത്. ബ്രഹ്മദേവൻ സത്യലോകത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാണ്. ഹിരണ്യകശിപു വന്നതിന് ശേഷം ശരിക്ക് ത്രൈലോകത്തിൻ്റെതായിട്ടുള്ള ആധിപത്യം അദ്ദേഹം, ഹിരണ്യകശിപു തപസ്സിന് പോയപ്പോൾ ത്രൈലോകത്തിൻ്റെ ആധിപത്യം അസുരന്മാരെ തോൽപ്പിച്ചിട്ട് ദേവന്മാരെ അടക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വരമൊക്കെ കഴിഞ്ഞ് വരോർജിതന്മാരായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ദേവന്മാരെയൊക്കെ തോൽപ്പിച്ച് ഓടിച്ചതിന് ശേഷം അവരുടെ ആധിപത്യം സ്ഥാപിച്ചു. അപ്പം ദേവന്മാരിപ്പോൾ നിശ്രീകന്മാരായി തീർന്നിരിക്കുകയാണ്. അപ്പം ഹിരണ്യകശിപുവാണെങ്കിൽ നല്ല ശക്തനുമായിട്ടാണ് തീർന്നിരിക്കുന്നത് ആ വരത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ്. അപ്പം ദേവന്മാർക്ക് ഹിരണ്യകശിപുവിൻ്റെ ഭരണകാലത്ത് അസഹ്യമായ ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും. അങ്ങനെ ദുഃഖിക്കുന്നതായ ദേവന്മാരെ വിഷ്ണു ഭഗവാന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ളതാണ്. ഈ ഹിരണ്യകശിപുവിൻ്റെ ദുർഭരണം കൊണ്ട് ഞങ്ങൾ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ കുറച്ച് ക്ഷമിച്ചിരിക്കണം എന്നാണ്. അവൻ എത്ര വരോർജിതനായി കഴിഞ്ഞാലും അവൻ്റെ പുത്രനും എൻ്റെ ഭക്തനും എല്ലാ ലോകത്തിനും ഹിതത്തെ ചെയ്യുന്നവനും ആയിരിക്കുന്നതായ ആ പ്രഹ്ലാദനുണ്ടല്ലോ, ആ പ്രഹ്ലാദനെ എന്നാണോ ഇവൻ പ്രഹ്ലാദനെ തൊട്ട് കളിക്കുന്നത്, അല്ലെങ്കിൽ പ്രഹ്ലാദനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ പ്രഹ്ലാദനെ നിഗ്രഹിക്കാൻ തുടങ്ങുന്നത്, ആ അവസരത്തിൽ ഞാൻ വന്നിട്ട് അവനെ നിഗ്രഹിക്കുന്നതായിരിക്കുന്നു. എന്നിട്ട് ഭഗവാൻ തൻ്റെ ദിവ്യ ദർശനത്തിൽ അന്തർധാനം ചെയ്തു, ആ ദർശനത്തിൽ നിന്ന് അന്തർധാനം ചെയ്തു. അപ്പം ദേവന്മാർക്ക് സമാധാനമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇവനൊരു അറുതി വരുമല്ലോ എന്നുള്ളതാണ്, ഇവൻ എന്നും ഇതുപോലെ നിൽക്കില്ലല്ലോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇനിയും ഈ ഹിരണ്യ ഈ പ്രഹ്ലാദനുണ്ട്, സാധാരണ പുത്രന്മാര് എത്ര മോശപ്പെട്ട ആളുകളായെങ്കിലും ആ പുത്രന്മാരോട് മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ അച്ഛനൊരു വാത്സല്യം കാണും. ഇപ്പൊ ഇവിടെ പ്രഹ്ലാദനാണെങ്കിലോ നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ളതായ പ്രഹ്ലാദനോട് ഈ ഹിരണ്യകശിപുവിന് എന്താണ് ഇത്ര വിരോധം വരാൻ, അല്ലെങ്കിൽ പിന്നെ ശത്രുഭാവം വരാൻ? അപ്പം അതിനുള്ളതായിട്ടുള്ള കാരണം, അപ്പം അതിനുള്ള കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിഷ്ണു ഭഗവാനിലുള്ളതായ ഭക്തിയാണ് അതിന് കാരണമായിട്ട് വന്നിരിക്കുന്നത്.